നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി ആസ്ട്രോ സെൻ്ററിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളെ പറ്റി അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ദിവസത്തിൻ്റെ വലിയൊരു പങ്കും ഉറക്കമെന്ന പ്രക്രിയയ്ക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നതിനാൽ ശാസ്ത്രീയമായി ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരാളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ജൈവ പ്രക്രിയയാണ് ഉറക്കം. ശരിയായ ഉറക്കം ആരോഗ്യപരമായ ജീവിതത്തിന് ഏറെ അത്യാവശ്യമാണ്. എന്നാൽ നമ്മുടെ ജീവിത രീതിയിൽ തിരക്ക് വർദ്ധിച്ചതിനാൽ ഇന്ന് പലരും കൃത്യമായി ശ്രദ്ധ നൽകാത്തതും ഉറക്കത്തിൻ്റെ കാര്യത്തിലാണ്. ചിലർ ആവശ്യത്തിലേറെ ഉറങ്ങുമ്പോൾ ചിലർക്ക് ഉറങ്ങാനേ സമയം ലഭിക്കാറില്ല. മറ്റു ചിലരാകട്ടെ പലപ്പോഴും വൈകി ഉറങ്ങി വളരെ താമസിച്ചുണരുന്ന ഒരു രീതി പിന്തുടരുന്നവരുമായിരിക്കും. ഉറങ്ങുന്നതിന് ഹൈന്ദവതയിൽ ചില വിധികളൊക്കെയുണ്ട്. എത്ര പേർ ഇന്നിവ പിന്തുടരുന്നു എന്നത് ചോദ്യമാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജ്യോതിശാസ്ത്രപരമായും ശാസ്ത്രീയമായും അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് നമ്മൾ എങ്ങനെ ഉറങ്ങുന്നു, ഏത് ദിശയിൽ തലവെച്ച് കിടക്കുന്നു എന്ന കാര്യം. ശാസ്ത്രമനുസരിച്ച് നല്ലതുപോലെ ഉറക്കം വന്നതിന് ശേഷം മാത്രമേ ഉറങ്ങാൻ പോകാവൂ. രാത്രി അരവയർ മാത്രമേ ആഹാരം പാടുള്ളൂ. ഫലവർഗങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കിടക്കുന്നതിന് മുൻപ് കാൽ കഴുകണം. അന്നേ ദിവസം തനിക്കുണ്ടായ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുന്നതിനും നല്ലൊരു ദിവസം സമ്മാനിച്ചതിനും ഈശ്വരനോട് നന്ദി പറയണം. ഇന്നുണ്ടായ തെറ്റുകുറ്റങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ബുദ്ധിയെയും ബുദ്ധിയുടെ കാരകനായ ബുധനെയും പ്രാർത്ഥിക്കണം. എല്ലാ മാനസിക വിഷമങ്ങളും നേരിടാനും അവയ്ക്ക് പരിഹാരമേകാനും സർവേശ്വര കൃപയുണ്ടാകാനും ഇഷ്ടദേവതയെ സ്മരിക്കുകയും ആവാം. ഇനി ഏത് ദിശയിൽ തലവെച്ച് ഉറങ്ങണം എന്നതിനെക്കുറിച്ച് നോക്കാം. ഏറ്റവും അധികം ആളുകൾ സംശയിക്കുന്ന കാര്യമാണിത്. തലവെച്ച് ഉറങ്ങാൻ ഏറ്റവും ഉത്തമമായത് തെക്ക് ദിക്കാണ്. ശാസ്ത്രമനുസരിച്ച് കിഴക്ക് ദേവന്മാരും തെക്ക് പിതൃക്കളും പടിഞ്ഞാറ് ഋഷിമാരും നിൽക്കുന്നു. വടക്ക് ദിക്കാരുടെയും പ്രത്യേക സ്ഥാനമല്ല. കിടക്കുമ്പോൾ കാൽ വയ്ക്കുവാൻ വടക്ക് വശം നല്ലതാണ്. തെക്ക് ദിശയിൽ തലവച്ചാൽ പിതൃക്കളുടെ പ്രീതി ലഭിക്കും. എന്നാൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലെ കിഴക്ക് ദേവസ്ഥാനമായതുകൊണ്ട് അവിടേക്ക് കാൽ വയ്ക്കുന്നത് നിഷിദ്ധമാണെന്ന് കരുതുന്നു. പടിഞ്ഞാറേക്ക് കാൽ വച്ച് ശിരസ് കിഴക്കായി കിടക്കുമ്പോൾ ദേവന്മാർ പ്രസാദിക്കുകയും ഋഷിമാർ ശാന്തരാവുകയും ചെയ്യും. ദിക്പാല വിന്യാസം അനുസരിച്ച് കിഴക്കിൻ്റെ അധിപനായ ഇന്ദ്രനും തെക്കിൻ്റെ അധിപനായ യമനും നമുക്ക് നല്ല ബുദ്ധി തരാൻ കഴിവുള്ള ദേവന്മാരാണ്. അതുകൊണ്ട് തന്നെ ശിരസ് അവരുടെ സ്ഥാനത്തേക്ക് സമർപ്പിക്കുന്നത് ഉത്തമമാണ്. പടിഞ്ഞാറിൻ്റെ അധിപൻ വരുണനും വടക്കിൻ്റേത് കുബേരനുമാണ്. ഇവരാകട്ടെ സദ്ബുദ്ധി പ്രദാക്കളോ ജ്ഞാനദാതാക്കളോ അല്ല. അതുകൊണ്ടാണ് അവിടേക്ക് തലവയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത്. തെക്കോട്ട് തലവച്ച് കിടക്കുന്നതിന് ശാസ്ത്രപരമായി നിരവധി ഗുണങ്ങളുണ്ട്. പ്രപഞ്ചത്തിലെ സകലതും വലതുവശത്തു നിന്നും ഇടതുവശത്തേക്ക് സഞ്ചരിക്കുന്നതായി ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. ഇടത് നിന്ന് വലതുവശത്തേക്ക് സഞ്ചരിക്കുന്നത് അപ്രദക്ഷിണ രീതിയാണ്. ഇത് ശരീരത്തിൻ്റെ സന്തുലനത്തെ തെറ്റിക്കും. അതുകൊണ്ടാണ് വലത്തോട്ടുള്ള പ്രദക്ഷിണ സൂചകമായി കിഴക്ക് തെക്ക് ദിശയിൽ ശിരസ് വയ്ക്കണമെന്ന് പറയുന്നത്. പടിഞ്ഞാറ് വടക്ക് ദിശകൾ പാദവുമായിരിക്കും പരിഗണിക്കണം. ഭൂമിയുടെ പരിക്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതുകൊണ്ട് തന്നെ കിഴക്ക് ദിശയിൽ ശിരസ് വയ്ക്കുമ്പോൾ ശരീരത്തിൽ കൂടിയുള്ള ഊർജ പ്രവാഹം നേർദിശയിലും പടിഞ്ഞാറേക്ക് വച്ചാൽ വിപരീത ദിശയിലുമായിരിക്കും. വിപരീത ദിശയിൽ കിടന്നുറങ്ങിയാൽ ബുദ്ധിഭ്രമം, മടയത്തരം, മറവി തുടങ്ങിയവയ്ക്ക് സാധ്യതയേറെയാണ്. ഭൂമിയുടെ കാന്തിക തരംഗങ്ങൾ വടക്ക് നിന്നും തെക്കോട്ടാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വടക്കോട്ട് തലവെച്ച് കിടക്കുമ്പോൾ ഭൂമിയുടെ കാന്തിക വലയത്തിൻ്റെ ഫലമായി നമ്മുടെ ശരീരത്തിൽ നിന്നും ധാതുക്കൾ നഷ്ടപ്പെടും. പുതിയ വീടുകൾ നിർമ്മിക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ദിക്കുകൾ നോക്കി നിർമ്മാണം നടത്തുന്നതാവും ഉത്തമം. ഭാഗ്യദിശയിൽ തലവെച്ചുറങ്ങിയാൽ ആരോഗ്യപരമായി ഗുണകരമാകുമെന്നതാണ് നേട്ടം.
അതുകൊണ്ട് തന്നെ തെക്ക് ദിശയെ ഇനി മരണപ്പെട്ടവരുടെ ദിക്കായി കണ്ട് മാറ്റി നിർത്തേണ്ടതില്ല. ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ആകർഷണമുള്ളത് തെക്ക് വടക്ക് ദിശയിലാണ്. തെക്ക് ഭാഗത്തേക്ക് തലവച്ച് കിടക്കണമെന്നാണ് ആചാര്യമതം. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.